അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമ പൊള്ളയുടേതാണ്. നമ്മളിത് മസാല ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് സുർക്ക, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇതിലേക്ക് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് വിനാഗിരി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെജിറ്റബിളിൻ്റെ ഒക്കെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പകുതി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫില്ലിങ്സ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 25-30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അങ്ങ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷവർമ്മയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.